गोविंद नाम संगीर्तनम गोविंद हरे गोविंद नाम रामनाम जपम रेम ഉച്ചയ്ക്ക് വൈകുന്നേരമുള്ള സന്ധ്യകളിലെ രാമനാമം കൊണ്ടിങ്ങനെ നിറയുമ്പോൾ ത്രിപ്രയാർ ഏകാദശിക്ക് നമുക്കിനി ദിവസങ്ങളില്ല. ജപമാണ് ഏറ്റവും മുഖ്യം. ഇന്നലെ നമ്മൾ ത്രിപ്രയാറത്തെ വിശേഷങ്ങൾ പറഞ്ഞു. ത്രിപ്രയാറത്തെ വിശേഷങ്ങൾ പറഞ്ഞതിനോടൊപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ ഇന്നലത്തെ സമയക്കുറവ് കൊണ്ടും മാത്രമല്ല നെറ്റ് അവസാനം ഒരു കണക്ടിവിറ്റി പ്രോബ്ലം വന്നതുകൊണ്ടുമാണ് നമുക്ക് അത് പറയാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് അതും കൂടി പറഞ്ഞ് നമുക്ക് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഹനുമാൻ സ്വാമിയുടെ ആപത് ഉദ്ധാരക സ്തോത്രം കൂടി നമുക്കിന്ന് ജപിക്കാൻ പഠിക്കാം. ആപത് ഉദ്ധാരക സ്തോത്രം കൂടി ജപിക്കാൻ പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ത്രിപ്രയാർ ഏകാദശിയുടെ സമയത്ത് ത്രിപ്രയാർ ഏകാദശി നമുക്ക് തലേദിവസം ദശമി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആപതുദ്ധാരക സ്തോത്രം ഹനുമാൻ സ്വാമിയുടെ ആപതുദ്ധാരക സർവ ആപത്തുകളും നീക്കി സർവ ആദിവ്യാധി ബാധകളും ദൃഷ്ടിദോഷം കമ്പേറ് ബാധാദോഷം കൈവശദോഷം തുടങ്ങിയിട്ടുള്ള സർവദോഷങ്ങളും തീർത്തു തരാനായിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനയാണ് ആപത് ഉദ്ധാരക സ്തോത്രം. വിഭീഷണകൃതമാണ്, ആപതുദ്ധാരകനായ ഹനുമാൻ സ്വാമിയാണ് ദേവത. ആ ഹനുമാൻ സ്വാമിയുടെ പ്രീതിക്കായിട്ടാണ് ഇത് ജപിക്കുന്നത്. അപ്പൊ ഇന്നലെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ച് പറയാമോ എന്ന് ഇന്നലെ കമൻറ്റ് കണ്ടിരുന്നു. നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ സത്സംഗത്തിൽ നമ്മളത് പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ. മീനൂട്ട എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നോക്കുകയാണെങ്കിൽ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇത് വലിയ ആഘോഷമാണ്. മാത്രമല്ല വഴിപാടുകളുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ത്രിപുര ക്ഷേത്രത്തിനെ സംബന്ധിച്ച് വെടിവഴിപാടാണ് ഇല്ലേ. അപ്പോൾ അതിന് പ്രായമുള്ള അമ്മമാർ പറയുന്ന ഒരു കഥയുണ്ട്. അതായത് ഓരോ വെടി വഴിപാട് നടക്കുമ്പോഴും വെടി എവിടെ പൊട്ടുമ്പോഴും കണ്ടേൻ ഞാൻ സീതയെ എന്ന് പറയുന്ന ഒരു ഭാവമാണ് ആ വെടിയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്നതെന്നാണ് പറയാറ്. കണ്ടേൻ കണ്ടേൻ എന്നുള്ളതാണ് ഹനുമാൻ സ്വാമി പറയണമെന്നാണ് സങ്കല്പം ഇല്ലേ. പിന്നെ ക്ഷേത്രവിശേഷങ്ങൾ പറയുമ്പോൾ കൊടിമരവും കൊടിയേറ്റും ഇല്ലാത്ത ക്ഷേത്രമെന്നൊരു ഖ്യാതി കൂടി നമുക്ക് ത്രിപ്രയാർ ശ്രീരാമസ്വാമികളുടെ ക്ഷേത്രത്തിന് നമുക്ക് പറയാറുണ്ട്. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഈ ആവണങ്ങാട്ട് ചാത്തനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്. രണ്ട് തരത്തിലാണ് ആ ഐതിഹ്യം പറയുക. ഒന്ന്, ആവണങ്ങാട്ട് ചാത്തൻ പുത്രസങ്കല്പത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ചാത്തൻ പുത്രൻ്റെ അതായത് പുത്രസങ്കല്പത്തിലാണ് എന്നും, ഇല്ല പുത്രസങ്കല്പമല്ല ഭഗവാന്റെ അകമ്പടിക്കാരനാണെന്നും ഒക്കെയാണ് സങ്കല്പം. എന്താണെങ്കിലും പൂരത്തിന് പോകുമ്പോൾ ആവണങ്ങാട്ട് പോയി മകനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കാണുന്നത് ഭഗവാൻ പൂരത്തിന് എഴുന്നള്ളുന്ന സമയത്ത്. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഉത്സവങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരം തന്നെയാണ് മുഖ്യം എന്ന് പറയും. ത്രിപ്രയാർ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യസ്ഥാനത്ത് ത്രിപ്രയാർ തേവർ തന്നെയാണ്. ത്രിപ്രയാർ തേവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആറാട്ടുപുഴ പൂരത്തിന് പറയുന്നത്. ഉപദേവന്മാരെ ചോദിക്കുകയാണെങ്കിൽ ഗണപതിയുണ്ട്, ദക്ഷിണാമൂർത്തി സ്വാമിയുണ്ട്, ശാസ്താവുണ്ട്, പിന്നെ അവിടെ ഗോശാല കൃഷ്ണനുണ്ട്, പിന്നെ ഹനുമാൻ സ്വാമിയുണ്ട്. ഇവരൊക്കെയാണ് നമ്മൾ ഉപദേവതാ പ്രതിഷ്ഠാ സങ്കല്പത്തിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത്രയും ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ത്രിപ്രയാർ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആപത് ഉദ്ധാരക സ്തോത്രമാണ്. വിഭീഷണനാൽ രചിക്കപ്പെട്ടതാണ്. സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതും ശത്രുക്കളെ സംഹരിച്ച് രക്ഷിക്കുന്നതും ഐശ്വര്യത്തെ തരുന്നതുമായ ഈ സ്തോത്രത്തെ പഠിക്കുന്നത് തന്നെ വളരെ ഐശ്വര്യത്തെ തരും എന്നാണ് നമ്മൾ പറയുക. അത്ര എന്നാൽ പഠിത്ത അത്ര എളുപ്പമല്ല താനും. അപ്പോൾ വളരെ നിർത്തി ആദ്യം അർത്ഥം പറഞ്ഞുതരാം. അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പോൾ പെട്ടെന്ന് ആ ശ്ലോകം ഒന്നോ രണ്ടോ മൂന്നോ തവണ കേൾക്കുമ്പോൾ നമുക്ക് അർത്ഥം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും. അർത്ഥം പറയാതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല അല്ലേ. ഓം ആ ശ്ലോകം ഇങ്ങനെയാണ്, അതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെയാണ്. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നവനും ആപത്തിൽപ്പെട്ടവരുടെ സങ്കടങ്ങളെ ഹരിക്കുന്നവനും
നിനച്ചിരിക്കാതെ ഉണ്ടാകുന്ന ഉത്താപാദികളിൽ നിന്ന് രക്ഷയരുളുന്നവനും സീതാവിയോഗത്താൽ ശ്രീരാമനുണ്ടായ ദുഃഖത്തെ ശമിപ്പിച്ചവനും താപത്രയത്തെ സംഹരിച്ചവനും ആധി വ്യാധി മഹാമാരി ദുർഗ്രഹയോഗങ്ങൾ എന്നിവയെ ഹരിക്കുന്നവനും അസുരന്മാരെ വധിക്കുന്നവനും സംസാരമാകുന്ന കടലിലെ ചുഴിയിൽപ്പെട്ട് എന്ത് ചെയ്യേണ്ടുന്നു എന്ന് അറിയാതെ ഉഴലുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ശരണമായിട്ടുള്ളവനും പിന്നെയോ രാജദ്വാരത്തിൻ്റെ പ്രവേശങ്ങൾ ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ കാനന പ്രദേശങ്ങൾ എന്നിവയിലൊക്കെ നമുക്ക് ശരണം പ്രാപിക്കാൻ പറ്റുന്നവനും ശരണ്യനായിട്ടുള്ളവനും വാദാത്മജനും അഞ്ജനാപുത്രനും ആയിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് നമസ്കാരം. ഇതാണ് അതിൻ്റെ ഒരു സാമാന്യാർത്ഥം. പിന്നെ പറയുന്നു, ശ്രീരാമമൂർത്തി, ശ്രീരാമപ്രിയൻ, കാരുണ്യപൂർണ്ണൻ, ഭയങ്ങളെ നശിപ്പിക്കുന്നവൻ, ശത്രുനാശനൻ, സർവാഭീഷ്ടപ്രദൻ ആയ ഹനുമാനെ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ ധ്യാനിക്കുന്നവർക്ക് അർത്ഥവും യശസ്സും വരും. അല്ലേ? ഹനുമാൻ സ്വാമി എവിടെയൊക്കെ ഹനുമാൻ സ്വാമിയെ ഉപാസിക്കാൻ ഏറ്റവും വഴി രാമരാമരാമ പറയുകയാണ്. എവിടെയൊക്കെ രാമനാമം ജപിക്കുമോ അവിടെയൊക്കെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് വിശ്വാസം. അല്ലെ? ഹനുമാൻ സ്വാമി ഉണ്ടാവും എന്നാണ് വിശ്വാസം. അപ്പൊ അതുകൊണ്ട് രാമനാമ ജപം തന്നെയാണ്, ഇല്ലേ, ഹനുമാൻ സ്വാമിയുടെ പ്രീതിക്ക് ഏറ്റവും നല്ലത് രാമനാമ ജപം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ആപദുദ്ധാരക സ്തോത്രം പോലുള്ളവ അധിക ബലത്തെയും തരും. ഇല്ലേ? ഹനുമാൻ സ്വാമിയുടെ എന്നാ. അപ്പോ കാരാഗ്രഹത്തിൽ വെച്ചോ യാത്രാകാലത്തോ യുദ്ധത്തിലോ നാട്ടിൽ കലാപം ഉണ്ടാകുമ്പോഴോ ഹനുമാനെ സ്മരിക്കുന്നവർക്ക് ആപത്തുകൾ സംഭവിക്കുന്നില്ല. വജ്രദേഹൻ, കാലാഗ്നി സ്വരൂപൻ, തേജോമയൻ, ബ്രഹ്മാസ്ത്രത്തെ സ്തംഭിപ്പിച്ചവൻ, ശ്രീ രുദ്രമൂർത്തിയുമായ ഹനുമാൻ സ്വാമിയെ ഞാനിതാ നമസ്കരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? രണ്ടോ മൂന്നോ തവണ എടുത്തൊന്ന് കേൾക്കണേ. ഈ സ്തോത്രത്തെ ജപിച്ച് നിത്യവും മന്ത്രത്തെ ശീലിക്കണം. രാജസദസ്സിലും ജനസദസ്സിലും വാദരംഗങ്ങളിൽ ഇത് ജപിക്കണം എന്ന് പറഞ്ഞാണ് ഈ ആപത് ഉദ്ധാരക സ്തോത്രം നമ്മൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നത്. അപ്പൊ ഈ അർത്ഥം രണ്ടോ മൂന്നോ തവണ എടുത്ത് ആദ്യം കേൾക്കണം. കേട്ടിട്ട് ഈ ആപദുദ്ധാരക സ്തോത്രം ഒന്ന് ശ്രദ്ധയോടെ എത്ര തവണ കേൾക്കാൻ പറ്റുമോ അത്രയും തവണ. അപ്പൊ ആദ്യം ഞാൻ അന്ന് അർത്ഥസഹിതം ഞാനൊന്നും പറഞ്ഞു പോവാം, എന്നിട്ട് ചില ചില ഭാഗത്ത് നിർത്തി അർത്ഥം പറഞ്ഞു പോവാം, എന്നിട്ട് ഏറ്റവും അവസാനം നമുക്കിതൊന്ന് വായിക്കാം. അല്ലേ? ഓം ഗം ഗണപതയേ നമ, ഓം സം സരസ്വതി നമ. അസ്യ ശ്രീ ആപത് ഉദ്ധാരണ ഹനുമൽ സ്തോത്ര മഹാമന്ത്രസ്യ വിഭീഷണോ ഋഷി അനുഷ്ടിപ്പ് ഛന്ദ ആപത് ഉദ്ധാരണോ ഹനുമാൻ ദേവത ആപത് ഉദ്ധാരണ ഹനുമൽ പ്രസാദ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ അഥ ധ്യാനം വാമേകരേ വൈരിഭിതം വഹന്തം ശൈലം പരീം ശൃംഖലഹാരിടങ്കം ദധാനമച്ഛച്ഛ വ്യജ്ഞസൂത്രം ഭജേ ജ്വലൽ കുണ്ഡലം ആഞ്ജനേയം. പദം പിരിച്ചാണ് പറയുന്നത്. ചേർത്ത് വായിക്കുമ്പോൾ ചില പദങ്ങൾ ലോപിച്ചു വരിക, അതിൻ്റെ രീതിയാണ്. അടുത്ത സപീത കൗപീന മുചന്മുദഞ്ചിതാംഗുലിം സമുജ്വല മൗഞ്ജിനോപവീതിനം സകുണ്ടലം ലംബ ശിഖാസമാവൃതം തമാഞ്ജനേയം ശരണം പ്രപദ്യേ. ഒരിക്കൽ കൂടി. വാമേ കരേ വൈരിഭിതം വഹന്തം ശൈലം പരേ ശൃംഖലഹാരിടങ്കം ദധാനമച്ഛച്ഛ വ്യജ്ഞസൂത്രം ഭജേ ജ്വലൽ കുണ്ഡലമാഞ്ജനേയം
സപീത കൗപീന മുദഞ്ചിതാംഗുലിം സമുജ്വലൻ മൗഞ്ജജിനോപവീതിനം സകുണ്ഡലം ലംബ ശിഖാസമാവൃതം തമാഞ്ജനേയം ശരണം പ്രപദ്യേ. അർത്ഥം കൂടി പറയാം. ഇടത് കൈയിൽ വാമേ കരം, ഇടതു കൈയിൽ കരേ കൈയിൽ വൈരികളെ ഭേദിക്കുന്ന വൈരിഭിതം വഹന്തം, വൈരികളെ ഭേദിക്കുന്ന ശൈലത്തെ വഹിച്ചുകൊണ്ട് വലത്തുകൈയിൽ ശൃംഖലാഹാരിയായ ഡംഗത്തെ വഹിച്ചുകൊണ്ടും നിർമ്മലപ്രഭമായ യജ്ഞസൂത്രത്തെ ധരിച്ചുകൊണ്ടും, യജ്ഞസൂത്രം നമ്മൾ പൂണൂൽ എന്ന് പറയും ഇല്ലേ, യജ്ഞോപവീതം എന്ന് നമ്മൾ പറയും. സാധാരണ യജ്ഞങ്ങൾ നവാഹമാണെങ്കിലും സപ്താഹമാണെങ്കിലും യജ്ഞക്രമത്തിൽ നടക്കുമ്പോൾ നമ്മൾ ദീക്ഷ ധരിക്കുക എന്ന് പറയും ഇല്ലേ. ആ യജ്ഞക്രമത്തിലേക്ക് വേണ്ടി മാത്രം പൂർണ്ണ ബ്രഹ്മചര്യത്തെ ഉപാസിച്ച് നാമസങ്കീർത്തനത്തിനോടുകൂടി ധരിക്കുന്നതിനെ നമ്മൾ ദീക്ഷ ധരിക്കുക എന്ന് പറയും. അങ്ങനെ യജ്ഞസൂത്രത്തെ ധരിച്ചും തിളങ്ങുന്ന ജ്വലൽ കുണ്ഡലം, തിളങ്ങുന്ന കുണ്ഡലത്തോടുകൂടിയും ശോഭിക്കുന്ന അഞ്ജനാസുതനായ ഹനുമാനെ ഞാനിതാ ഭജിക്കുന്നു എന്ന് പറയുന്നു. മൗഞ്ചി അജിനം ഉപവീതം പീത കൗപീനം എന്നീ വിധത്തിലുള്ള ബ്രഹ്മചാരി വേഷം കൊണ്ട് സമുജ്വലൻ, മനോഹരമായ കരാങ്കുലികളും കുണ്ഡലങ്ങളും തൂങ്ങിക്കിടക്കുന്ന ശിഖ കൊണ്ട് ശോഭിക്കുന്നവനുമായ ആഞ്ജനേയനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇത് ധ്യാനമാണ് ഇല്ലേ. അപ്പോൾ ആദ്യം സങ്കല്പം പറഞ്ഞു, ജപേ വിനിയോഗ എന്ന സങ്കല്പം പറഞ്ഞു, അടുത്ത ധ്യാനത്തെ പറഞ്ഞു അല്ലേ. ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആപദുദ്ധാരക സ്തോത്രമാണ്. ഓം ആപന്നഖിലലോകാർത്തിഹാരിണേ ശ്രീ ഹനുമതേ അസ്മാദാനോമ ശനായ നമോസ്തു തേ. സീതവിയുക്ത ശ്രീരാമ ശോക ദുഃഖ ഭയാപഹ താപത്രിതയ സംഹാരിനാഞ്ജനേയ നമോസ്തു തേ. ആധി വ്യാധി മഹാമാരി ഗ്രഹ പീഡാപഹരിണേ പ്രാണാപഹർത്രേ ദൈത്യാനാം അഞ്ജനേയ നമോസ്തു തേ. സംസാരസാഗരാവർത്ത കർത്തവ്യഭ്രാന്തചേതസാം ശരണാഗതമർത്യാനാം ശരണ്യായ നമോസ്തു തേ. രാജദ്വാരി വിലദ്വാരി പ്രവേശഭൂതസങ്കുലേ ഗജ സിംഹ മഹാവ്യാഘ്ര ചോര ഭീഷണകാനനേ ശരണായ ശരണ്യായ വാതാത്മജ നമോസ്തു തേ. നമ പ്ലവംഗ സൈന്യാനാം പ്രാണഭൂതാത്മനേ നമ. രാമേഷ്ടം കരുണാപൂർണം ഹനുമന്തം ഭയാപഹം ശത്രുനാശഹരം ഭീമം സർവാഭീഷ്ടഫലപ്രദം പ്രദോഷേവ പ്രഭാതേവ യേ സ്മരന്തഞ്ജനാസുതം അർദ്ധസിദ്ധിം യശസ്സിദ്ധിം പ്രാപ്നുവന്തിന സംശയാം കാരാഗൃഹേ പ്രയാണേ ച സംഗ്രാമേ ദേശവിപ്ലവേ യേ സ്മരന്തി ഹനുമന്തം തേഷാം നാസ്തി വിപത്തദാം.
വജ്രദേഹായ കാലാഗ്നിരുദ്രായ മിത തേജസേ ബ്രഹ്മാസ്ത്രസ്തംഭനായ സ്മൈ നമ ശ്രീ രുദ്രമൂർത്തയേ ജപ്ത്വാ സ്തോത്രമിദം മന്ത്രം പ്രതിവാരം പഠേന്നര രാജസ്ഥാനേ സഭാസ്ഥാനേ പ്രാപ്തവാദേ ജപേൽദ്രുവം വിഭീഷണകൃതം സ്തോത്രം യ പഠേൽ പ്രയതോ നര സർവാപദ്ധ്യോ വിമച്യുതേ നാത്ര കാര്യാ വിചാരണാം മർക്കടേശ മഹോത്സാഹ സർവശോക വിനാശക ശത്രുൻ സംഹാര മാം രക്ഷ ശ്രിയം ചാധ പ്രദേഹി മേ. മനസ്സിലായോ? രണ്ടോ മൂന്നോ നാലോ തവണ കേട്ട് 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 ഹൃദിസ്ഥമാക്കണം. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആപത് ഉദ്ധാരക സ്തോത്രമാണ് ഈ സ്തോത്രം. അപ്പോൾ കഴിയുന്നത്ര ജപിക്കാൻ ശ്രമിക്കണം. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം വരേക്കും നമുക്കത് രണ്ടാമത് പഠിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഏതെങ്കിലും വരിയുടെ അർത്ഥം പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എടുത്ത് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് എടുത്ത് വിസ്തരിക്കാത്തത്. ആപന്നാഖില ലോകാർത്തിഹാരിണേ ശ്രീ ഹനുമതേ ആപന്നാഖില ലോകാർത്തിഹാരിണേ അല്ലേ, ആപത്തിൽ അകപ്പെട്ടവരുടെ സങ്കടങ്ങളെ നശിപ്പിക്കുന്നവനും നനച്ചിരിക്കാതെ ഉണ്ടാകുന്ന ഉത്പാദാദികളിൽ നിന്ന് രക്ഷയരുളുന്നവനും ആകസ്മാത് അല്ലെ, ആകസ്മികം എന്നുള്ള അർത്ഥത്തില് ആകസ്മാതാഗതോത്പാദ നാശനായ നനച്ചിരിക്കാതെ വരുന്ന ഉത്താപാദികളിൽ നിന്ന്, അത് ഉൽപാദതാപാദികളെന്നും കൂടി ഒരു പാഠഭേദം പറയുന്നുണ്ട് കേട്ടോ. നാശനായ നമോസ്തുതേ. അടുത്ത സീതാവിയുക്ത ശ്രീരാമ ശോക ദുഃഖ ഭയാപഹ. എന്താണ് സീതാവിയോഗം കൊണ്ട്, സീതാവിയുക്ത സീതാവിയോഗം കൊണ്ട് ശ്രീരാമശോക ശ്രീരാമശോക ദുഃഖത്തെ നശിപ്പിച്ചവനും താപ ത്രിതയ സംഹാരിനാഞ്ജനേയ നമസ്തുതേ. താപത്രയങ്ങളെ നശിപ്പിക്കുന്നവനുമായ ആഞ്ജനേയനെ ഞാൻ നമസ്കരിക്കുന്നു. പിന്നെയോ ആ ആഞ്ജനേയൻ എന്തൊക്കെ ചെയ്യുന്നു? ആധി വ്യാധി മഹാമാരി ഗ്രഹപീഠാപഹാരിണേ. ആധിവ്യാധികൾ മഹാമാരികൾ പീഠകൾ എന്നിവയെ നശിപ്പിക്കുന്ന ആഞ്ജനേയനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രാണാപഹർത്രേ ദൈത്യാനാം. പ്രാണാപഹർത്രേ ദൈത്യന്മാരുടെ അസുരന്മാരുടെ പ്രാണനെടുക്കുന്നവനും ആയ ആഞ്ജനേയായ നമോസ്തുതേ. ആഞ്ജനേയനെ ഞാനിതാ നമസ്കരിക്കുന്നു. സംസാരസാഗരാവർത്ത കർത്തവ്യഭ്രാന്തചേതസാം എന്ന് വെച്ച് കഴിഞ്ഞാല് സംസാരസാഗരാവർത്ത. സംസാരസാഗരം, സംസാരമാകുന്ന സാഗരം, നമ്മുടെ ഭൗതിക സംസാര സാഗരത്തെയാണ് ഇത്. സംസാരസാഗരത്തിലെ ചുഴിയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ദേ നോക്കൂ, ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സംസാരസാഗരാവർത്ത കർത്തവ്യ ഭ്രാന്തചേതസാം. എന്താണ് ഇനി അടുത്ത കർത്തവ്യം, എന്താണ് അനുഷ്ഠിക്കേണ്ടതെന്നറിയാതെ ഭ്രാന്തചേതസാ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഉടലുന്ന സമയത്ത് ശരണാഗതന്മാർക്ക് ശരണമായിട്ടുള്ള ശരണാഗതമർത്യാനാം ശരണ്യായ നമോസ്തുതേ. ശരണാഗതന്മാർക്ക് ശരണ്യനായിട്ടുള്ളവൻ, ശരണാഗതന്മാർക്ക് ശരണമായിട്ടുള്ളവനായ ആഞ്ജനേയനെ ഞാനിതാ നമസ്കരിക്കുന്നു. അടുത്തു പറയുന്നു, രാജദ്വാരി വിലദ്വാരി പ്രവേശ ഭൂതസംകുലേ. എവിടെയൊക്കെയാണ്
അടുത്തു പറയുന്നു, രാജദ്വാരത്തിൽ ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ കാനന പ്രദേശങ്ങളിലും ശരണ്യനായിട്ടുള്ളവൻ രാജദ്വാരി വിലദ്വാരി പ്രവേശഭൂതസംകുലേ ഗജസിംഹ മഹാവ്യാഘ്ര ചോരി ഭീഷണകാനനേ. പിന്നെ എവിടെയാണ് ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ കാനന പ്രദേശങ്ങളിലും ഇല്ലേ, രാജദ്വാര പ്രദേശത്തിങ്കൽ ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ കാനന പ്രദേശത്തിങ്കൽ ഇവയിലെല്ലാം ഇല്ലേ, ഗജ സിംഹ മഹാവ്യാഘ്ര ചോര ഭീഷണകാനനെ, വലിയ 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 സിംഹങ്ങളും കരടികളുമുള്ള ഗജവും വ്യാഘ്രവും ഇല്ലേ ചോരന്മാരുടെ ഭീഷണിയുമൊക്കെ ഉള്ള കാനനത്തിലും ഇല്ലേ, ശരണായ ശരണ്യായ വാതാത്മജായ നമോസ്തുതേ ഇല്ലേ, അവിടെ ശരണ്യ ശരണായ ശരണ്യായ വാതാത്മജ നമോസ്തുതേ, വാതാത്മജനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ പ്ലവംഗ സൈന്യാനാം പ്രാണഭൂതാത്മനേ നമാം ഇല്ലേ. എന്താണ് വാദാത്മജനെ നമസ്കരിക്കുന്നു, ശ്രീരാമപ്രിയൻ കരുണാപൂർണൻ ഭയങ്ങൾ അകറ്റുന്നവൻ ശത്രുനാശനൻ സർവാഭിഷ്ടങ്ങളെ തരുന്നവൻ ഇല്ലേ, അങ്ങനെയുള്ള അഞ്ജനേയനെ ഞാനിതാ നമസ്കരിക്കുന്നു. രാമേഷ്ടം കരുണാപൂർണം ഹനുമന്തം ഭയാവഹം ഇല്ലേ, ഭയത്തെ നശിപ്പിക്കുന്നവൻ ശത്രുനാശഹരം ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ ഭീമം സർവാഭീഷ്ട ഫലപ്രദം സർവാഭീഷ്ടങ്ങളും സാധിപ്പിച്ചു തരുന്നവൻ പ്രദോഷവാ പ്രഭാദേവാ, പ്രദോഷത്തിലോ പ്രഭാതത്തിലോ ധ്യാനിക്കുന്നവർക്ക്, പ്രബോധത്തിലോ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ ധ്യാനിക്കുന്നവർക്ക് അർത്ഥവും യശസ്സും, അർത്ഥസിദ്ധിം അർത്ഥം സിദ്ധിക്കും, ധനം യശസ്സിദ്ധിം പ്രശസ്തി സിദ്ധിക്കും, യശസ്സ് സിദ്ധിക്കും. പ്രാപ്നുവന്തിം ന സംശയം, അതിന് സംശയമേ വേണ്ട. പിന്നെയോ കാരാഗൃഹേ പ്രയാണേ ച സംഗ്രാമേ ദേശവിപ്ലവേ യസ്മരന്തി ഹനുമന്തം തേഷാം നാസ്തി വിപത്തഥ, എവിടെ ആയിരുന്നാലും ശരി, കാരാഗൃഹത്തിലായിക്കോട്ടെ സംഗ്രാമത്തിലായിക്കോട്ടെ ദേശത്തിലായിക്കോട്ടെ എവിടെയോ ആയിക്കോട്ടെ ഇല്ലേ, കാരാഗൃഹത്തിൽ വച്ചോ യാത്രാകാലത്തിലോ യുദ്ധത്തിലോ നാട്ടിൽ കലാപമുണ്ടാകുമ്പോഴോ എപ്പോഴൊക്കെ ഹനുമാനെ സ്മരിക്കുന്നുവോ അവർക്ക് യാതൊരു വിധത്തിലുള്ള ആപത്തുകളും സംഭവിക്കുന്നതല്ല. കാരാഗൃഹേ പ്രയാണേച്ച സംഗ്രാമേ ദേശവിപ്ലവേ യസ്മരേന്തി ഹനുമന്തം തേഷാം നാസ്തി വിപത്തത, നാസ്തി വിപത്തത, വിപത്തുകൾ ഉണ്ടാകുന്നില്ല, നാസ്തി വിപത്തത. വജ്രദേഹായ കാലാഗ്നിരുദ്രായ തേജസേ രുദ്രയാമിത തേജസേ ബ്രഹ്മസ്ത്രസ്തംഭനായസ്മൈ നമ ശ്രീരുദ്രമൂർത്തയേ വജ്രദേഹായ ഇല്ലേ, വജ്രദേഹനും കാലാഗ്നിസ്വരൂപനും അത്യന്തം തേജോമയനും ബ്രഹ്മാസ്ത്രത്തെ സ്തംഭിപ്പിച്ചവനും ശ്രീരുദ്രമൂർത്തിയുമായ സ്വാമിക്ക് നമസ്കാരം. വജ്രദേഹായ കാലാഗ്നിരുദ്രായമിത തേജസേ ബ്രഹ്മസ്ത്ര, അവിടെ ബ്രഹ്മാസ്ത്ര സ്തംഭനായസ്മൈ നമ ശ്രീരുദ്രമൂർത്തയേ ജപ്ത്വാ സ്തോത്രമിതം മന്ത്രം പ്രതിവാരം പഠേന്ദരാ, ഈ സ്തോത്രത്തെ ജപിച്ച നിത്യവും ഹം ഹനുമതേ നമ എന്ന മന്ത്രത്തെ ശീലിക്കണം. ശീലിക്കുന്നവർക്ക് രാജസന്നിധിയിലോ ഇല്ലേ, ജപ്ത്വാ സ്തോത്രമിതം മന്ത്രം പ്രതിവാരം പഠേന്ദര രാജസ്ഥാനേ സഭാസ്ഥാനേ പ്രാപ്തവാദേ ജപേർ ധ്രുവം, ഇതിനെ എപ്പോഴും ജപിക്കുന്നത് നേരത്തെ പറഞ്ഞു യശസ്സും ആയുസ്സും ആരോഗ്യവും ഒക്കെ നമുക്ക് കൊണ്ട് തന്നിടും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വിഭീഷണ കൃതം സ്തോത്രം യൽ പഠേൽ പ്രയതോ നര സർവപാപഭ്യോ വിമിച്ചതേ നാത്ര കാര്യ വിചാരണ, ഈ സ്തോത്രത്തെ നിത്യവും ജപിക്കുന്നവൻ ഭജിക്കുന്നവർക്ക് സർവപാപങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും, സംശയമേ വേണ്ട ഇല്ലേ. ജിവേന്ദു വിഭീഷണ കൃതം സ്തോത്രം യൽ പഠേൽ പ്രയതോ നര സർവപാപഭ്യോ വിമച്ചുതേ നാത്രകാര്യ വിചാരണ മർക്കടേശ മധുമഹോത്സാഹ സർവശോക വിനാശന ശത്രുൻ സംഹാരം മാം രക്ഷശ്രിയം ചാത പ്രദേഹിമേ. വിഭീഷണകൃതമായ ഈ സ്തോത്രത്തെ സർവാപത്തുകളിൽ നിന്നും മോചനം നൽകുന്നു, മഹോത്സാഹവാനായും സർവതാപങ്ങളെ നശിപ്പിക്കുന്നവനുമായും ആയ മർക്കടശ്രേഷ്ഠ എന്റെ ശത്രുക്കളെ സംഹരിച്ച് എന്നെ രക്ഷിച്ചാലും ഇല്ലേ,
മർക്കടേശ മഹോത്സാഹ സർവശോക വിനാശന ശത്രുൻ സംഹാര, എന്റെ ശത്രുവിനെ സംഹരിച്ചാലും ശത്രുൻ സംഹാര, മാം രക്ഷ ശ്രിയം ചാത പ്രദേഹിമേ എന്ന് പറഞ്ഞ് ഹനുമത് ഇല്ലെ ആപത്തുദ്ധാരക സ്തോത്രത്തെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ അഞ്ജനേയ സ്വാമി സർവഭാഗ്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനും ജപിക്കാനും ഉള്ളത് കൊണ്ട് മറ്റു വർത്തമാനങ്ങളൊന്നും പറ്റുന്നില്ല. നമുക്ക് എന്താണെങ്കിലും തൃപ്രയാറപ്പൻ്റെ ഇല്ലേ ഏകാദശി കഴിയട്ടെ, ഏകാദശി കഴിഞ്ഞിട്ട് നമുക്ക് പഴയതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരിക്കാം ഇല്ലേ. അപ്പോൾ അതുവരെയും ജപമാണ് മുഖ്യം. മൂന്ന് സന്ധ്യകളിലും 1008 മിനിമം, 10008 ഉണ്ടെങ്കിൽ ഉത്തമം. അങ്ങനെ ജപം നടക്കട്ടെ. സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരിഹരി. അയ്യോ അത് പറയാൻ മറന്നുപോയി. ഇന്നലെ ഹനുമാൻ കോവിൽ ചെന്നപ്പോഴേക്കും, ഹനുമാൻ്റെ അമ്പലത്തിൽ ചെന്നപ്പോഴേക്കും ഇവിടെ പാളയത്തിൽ നമ്മുടെ സത്സംഗത്തിലുള്ള രണ്ട് കുഞ്ഞുങ്ങൾ, മോള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ LKG പഠിക്കുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടാണ്. ഞാനിങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്, തൊഴുതു നിൽക്കുന്നു. ഭഗവാൻ ഇങ്ങനെ സഞ്ജനേയ സ്വാമിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാണ് വന്ന് വിളിച്ചിട്ട് എന്നാ അപ്പോൾ തട്ടി വിളിച്ചു, സാറേ എന്നൊക്കെയിപ്പോൾ കുഞ്ഞു പിള്ളേരാ. മണിക്ക് വീണാ മുപ്പലാലയന്തിയും മദാലസാം മഞ്ജുള വാഗ്വിലാസാം. 1ാം ക്ലാസ്സുകാരി പറയുവാണ്, ഞങ്ങളേ ശ്യാമളാതണ്ടകം മുഴുവൻ ചൊല്ലാൻ പഠിച്ചു, പറയട്ടെ. അപ്പം നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ, തീരെ നല്ല തിരക്കുണ്ട്. അപ്പോൾ സന്ധ്യക്കല്ലേ പോയത്? ഞാൻ പറഞ്ഞു, ആ പറഞ്ഞോ പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പറയാൻ തുടങ്ങി. എന്തൊരു സന്തോഷമാണല്ലേ. അമ്മയും അച്ഛനും, അമ്മയുടെ പേരും ലക്ഷ്മി എന്നാണ്, അച്ഛൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഇല്ലേ. ഒരു സകുടുംബം ശ്യാമളാദണ്ഡകം സ്ഥിരം ജപിക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷം. അപ്പോൾ ആനന്ദത്തോടുകൂടി പൂജപ്പുരയാണ് വീട് എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് അല്ലേ, ആര്യ സെൻ്റർ സ്കൂളിലാണ് മകള് പഠിക്കുന്നത്, അതും അറിയാം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്താണെങ്കിലും സർവ്വ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ.